സമ്മൂസ് കുക്കറി വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നാടൻ വിഭവമായ കപ്പിരട്ടുമായിട്ടാണ് അപ്പം കപ്പ പെരട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൂട്ട് തന്നെ കപ്പ പുഴുങ്ങിയെടുത്ത് വേവിക്കുന്നൊരു പ്രൊസീജിയർ ആണ് പിന്നെ ലാസ്റ്റ് അത് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ കുറച്ച് ടിപ്പുകളും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം എന്താണീക്ക് കപ്പ നിങ്ങൾ ഒരു ഒരു കപ്പ എടുക്കുക നാലായിട്ട് കണക്ക് മുറിച്ച് കീറി ഇങ്ങനെ വെള്ളത്തിനകത്ത് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക എന്നിട്ടത് കഴുകി തോത്തി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിക്കാം വേവിച്ച് ഊറ്റി ഊറ്റിക്കളയാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുക്കറിനകത്ത് വേവിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കപ്പ നിങ്ങൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതിനകത്ത് ഒഴിക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറന്നുപോയത് കപ്പ പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പെരട്ടുന്ന സമയത്ത് ഉപ്പിട്ടാ അത് പിടിക്കത്തില്ല അപ്പോൾ അത് അതിനകത്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതിനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ല ഉള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ ഒരു തിള കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ഊറ്റിക്കളയുക അല്ല കുറച്ചും കൂടിയാണ് വേവുന്നില്ല എന്ന് വേവുന്നില്ലയെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തിള നിങ്ങൾ ഊറ്റിക്കളയുക ഇവിടെ എനിക്കധികം കട്ടൊന്നും ഇല്ലാത്ത കപ്പയാണ് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ ഒറ്റ കൂട്ടി മാത്രമേ ഊറ്റിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിക്കുക ഉപ്പിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ഇത് കുക്കറിൽ വേവിക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ പാകം അറിയാൻ പറ്റത്തില്ല ഒരുപാട് ഇത് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് ഇവിടെ എൻ്റെ കപ്പ പാകത്തിന് വെന്ത് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പെരട്ട് തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വാർ വാർന്ന് കളയുക കപ്പ നമുക്കിവിടെ പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് കുഴക്കാതെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ നമുക്ക് നമുക്കിനി പെരട്ട് റെഡിയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി തേങ്ങ നമുക്ക് ചതയ്ക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ തേങ്ങ ഇങ്ങനെയാണ് എടുത്ത് എടുത്തിരിക്കുന്നത് ഇവിടെ തിരികിയിട്ടില്ല ആ തേങ്ങ എടുക്കുക പിന്നെ ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിയേപ്പര ഇട്ടുണ്ട് പിന്നെ ജീരകപ്പൊടിയല്ല ജീരകമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് കളഞ്ഞ വറ്റൽ മുളകും കൂടി എടുക്കുക നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് ഇതിനെ നിങ്ങൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അരഞ്ഞ് അങ്ങ് കുഴമ്പ് പോലെ ആവരുത് പൊടിച്ചെടുക്കാൻ മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഇവിടെ പോയിരിപ്പുണ്ട് ഇതിന് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏതെങ്കിലും താ തടുത്തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പൊടിക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുക കുറഞ്ഞു പോകാതെ പൊടിഞ്ഞ് തന്നെ എടുക്കുക പിന്നെ ഈ സമയത്ത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടില്ല വെളിയിൽ പാത്രം എടുത്ത് വെച്ചിട്ട് നന്നായി ഇതിനെ ഒന്ന് ഇടിച്ച് പൊടിക്കുക ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ മിക്സ്ച്ചറും കൂടി അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർക്കുക ഇളക്കി ചേർക്കുമ്പോഴും ഇങ്ങനെ പൊടിക്കുക മാത്രമേ ചെയ്യാവൂ കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇത് കുഴഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഒന്ന് ശ്രമിക്കുക ഇനി ഈ ഒരു സമയത്ത് ഞാനിത് ഇത് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തു തീ നല്ല സിമ്മിൽ ഇടുക സിമ്മിലിട്ടിട്ട് വീണ്ടും ഇതേ കണക്ക് ഇടിച്ച് ഈ നമ്മുടെ ആ തേങ്ങയും എല്ലാം നമ്മൾ തേങ്ങയും ജീരകവും എല്ലാം കൂടി പൊടിച്ച് വെച്ചിരുന്നല്ലോ അത് ഈ കപ്പയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് സിമ്മിൽ ഇത് ഒരു കുറച്ച് നേരം ഇരുന്നോട്ടെ ആ സമയത്ത് നമുക്കിനകത്തേക്ക് കടുവ വറുത്തൊന്നിടാം ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കടുവിൻ്റെ കൂടെ സാധാരണ നമ്മൾ വറ്റൽ വറ്റൽമുളകാണ് ഇടുന്നത് ഞാനതിന് പകരം ഇവിടെ നമ്മുടെ പച്ചമുളക് ഇതിനകത്ത് ഒന്ന് കട്ട് ചെയ്തിടാണ് അപ്പോൾ നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ഇടാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ പച്ചമുളക് ഒന്ന് മൂക്കുന്നിടം വരെ ഇതിനെയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക തീയൊന്ന് ഓഫ് ചെയ്തിട്ട് വഴറ്റിയാലും മതി നിങ്ങളുടെ ഗ്യാസിൻ്റെ തീയനുസരിച്ച് അപ്പോൾ ഈ പച്ചമുളക് ഇട്ട് കടുവറുത്തിട്ട് ഇതിനകത്തൊന്നൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു മണവും ഒരു നല്ലൊരു മണം കിട്ടും അപ്പോൾ വറ്റൽമുളകിനെക്കാട്ടിയും നല്ലൊരു മണമാണ് നമ്മളെ പച്ചമുളക് തന്നെ കടുവറുത്ത് ഇട്ടാല് അപ്പോൾ ആ കടുവറുത്തതും കൂടി ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സാധാ കപ്പയുടെ കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മീൻകറി തന്നെയാണ് ഈ മീൻകറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കുക മീൻകറി കാണാത്തവർ അപ്പോൾ ഒരു ആലപ്പുഴ മീൻകറി അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് മീൻകറിയുടെ കൂടെയുള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ ആണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കപ്പയും മീൻകറിയും ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെൽ ബട്ടണും കൂടി പുതിയ വീഡിയോകൾക്കായിട്ട് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയും വേണം